So hey guys, welcome back to more Kina Bridge of Spirits part number 8. Yeah. നമ്മൾ അടുത്ത സ്പിരിറ്റിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കാൻ പോണെയാണ്. സോ ഇപ്പം എനിക്ക് വലിയ ക്യൂസും കാര്യങ്ങളൊന്നുമില്ല. ബട്ട് ഒരു പോയിന്റിൽ മേ ബി ഒരുവിധം റീച്ചാവും. അപ്പോൾ എന്താ പറയുക, അപ്പോൾ ഞാൻ പറയാൻ ഉദ്ദേശിച്ചത് സീരീസ് എനിക്ക് ഇഷ്ടപ്പെടുന്നുണ്ട്, നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമോ എന്നറിയില്ല. കാരണം ഇപ്പം വ്യൂസ് ഒന്നും ഇല്ല, കാരണം എനിക്കപ്പോൾ അതുകൊണ്ടും റിവ്യൂസോ റിപ്ലൈ ലൈക്ക് കമൻറ്റിലൊന്നും വന്നില്ല, ആരുമില്ല, ഒരു മനുഷ്യനില്ല കാണാൻ. എന്നുവെച്ചാൽ ഒരു മനുഷ്യനുണ്ട് കാണാൻ, അങ്ങനെയല്ല, എന്നുവെച്ചാൽ ഞാൻ ഷെയർ ചെയ്യുമ്പോൾ ചുമ്മാ ആരെങ്കിലും എടുത്ത് നോക്കും, പിന്നെ എനിക്കറിയാവുന്ന കുറച്ച് ക്ലോസ് ഫ്രണ്ട്സും അവരൊക്കെ നോക്കും. പക്ഷെ അവരങ്ങനെ ഷെയർ ചെയ്യുന്നുള്ളൂ, ഞാൻ ഇടുന്നുള്ളൂ ഇതും കൊണ്ടാണ്. അല്ലാണ്ട് മേ ബി ഗെയിം ഇഷ്ടപ്പെട്ടിട്ട് ചെയ്യുന്നതല്ല, മേ ബി എൻ്റെ എഫോർട്ടിനെ ജസ്റ്റ് ഒന്ന് സപ്പോർട്ട് ചെയ്യണമായിരിക്കും. എനിവേ ഞാൻ പറയാൻ ഉദ്ദേശിക്കണത് എന്താണെന്ന് വെച്ചാൽ, ഞാൻ എന്തായിരുന്നു പറയാൻ വന്നത്? അയ്യോ, ആ ഫ്ലോയിലങ്ങ് മറന്നുപോയി. പോട്ടെ, ഗെയിം നല്ല രീതിയിൽ പോകുന്നുണ്ട്. ഒ ജി ഗെയിം അല്ലാത്തതുകൊണ്ട് ചെറിയൊരു എഫ് പി എസ് ഡ്രോപ്പ്, ഒരു സ്ക്രീൻ സ്റ്റട്ടറിങ്ങാ അത് മാത്രമുണ്ട്. പിന്നെ സോഫ വീഡിയോ നല്ല രീതിയിൽ പോകണുണ്ടോ ഇല്ലയെന്ന് എനിക്ക് അറിയില്ല, കാരണം ഞാൻ നേരത്തെ പറഞ്ഞു വ്യൂസ് ഒന്നും ഇല്ല, അതുകൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടോ ഇല്ലയെന്ന് അറിയാൻ പറ്റില്ല. അതുകൊണ്ട് എനിക്ക് ഓബിയസ്ലി ഫുൾ ഇടേണ്ടി വരും. കൊള്ളൂല്ലാത്ത ഗെയിമാണ്, വലിയ രസമില്ലാത്ത ഗെയിമാണെങ്കിൽ ഞാൻ ഹാഫ് വെച്ച് നിർത്താറാണ് പതിവ്. കാരണം അങ്ങനെ ഞാൻ പതിവല്ല, അങ്ങനെയാണ് ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഇനി മുതൽ. അപ്പോൾ അങ്ങനെ ചെയ്യണമെങ്കിൽ കൊള്ളൂലെങ്കിൽ അത് ഞാൻ മാത്രം തീരുമാനിച്ചാൽ പോരാ, നിങ്ങളും തീരുമാനിക്കണം. പക്ഷേ നിങ്ങളെന്ന് പറയാനായിട്ട് ഇപ്പോൾ പ്രത്യേകിച്ച് ആരും ഇല്ല, അതുകൊണ്ട് എനിക്ക് ഫുള്ളായിട്ട് ഇടണം. അപ്പോൾ നിങ്ങൾ ആലോചിക്കും ഞാൻ എന്തൊക്കെയാണ് പറയണതെന്ന്. ഒന്നുമില്ല, ഇപ്പം എനിക്കധികം വ്യൂസും കാര്യങ്ങളൊന്നുമില്ല. സോ ഈ ഗെയിം നല്ലതാണോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇനി തുടർന്ന് ഇത് കാണണം എന്നുണ്ടോ, അല്ലെങ്കിൽ ഇത് നിർത്തിയിട്ട് വേറൊരു ഗെയിമിലേക്ക് ഞാൻ പോകണമെന്ന് പറയണോ വേണ്ടെന്ന് എനിക്ക്, എന്നുവെച്ചാൽ നിങ്ങൾ അങ്ങനെ ആവശ്യപ്പെടുന്നുണ്ടോ ഇല്ലെന്ന് എനിക്കറിയില്ല, കാരണം എനിക്ക് വ്യൂസ് ഇല്ല, മനസ്സിലായ. അപ്പോൾ ചുമ്മാ ഞാനിത് ഇങ്ങനെ കളിച്ചിടും, മറ്റേ പോയിന്റ് എന്തെങ്കിലും ഹിറ്റാവുന്നുള്ളൊരു പ്രതീക്ഷയിൽ. ഹിറ്റ് എന്ന് പറഞ്ഞാൽ എനിക്ക് എത്തിക്കണം, ആൾക്കാരിൽ എത്തിക്കണം, അവർ കാണണം, കളിക്കാൻ പറ്റാത്തവർ കാണണം, സ്റ്റക്കായിരിക്കുന്നവർക്ക് ഒരു റെഫറൻസിന് ഉപയോഗിക്കണം, അങ്ങനെ ആൾക്കാരുടെ അടുത്ത് എത്തിപ്പെടാനാണ് എൻ്റെ ഒരു എയിം. അപ്പോൾ പിന്നെ എനിക്ക് റവന്യൂ വേണം, കാരണം റവന്യൂ ഉണ്ടെങ്കിൽ എനിക്ക് അടുത്തടുത്ത്, ഇതിപ്പോൾ ഞാൻ പറഞ്ഞില്ലേ നമുക്ക് റവന്യൂ ഇല്ലാത്തതുകൊണ്ട് ഞാൻ ക്രാക്ഡ് ഗെയിം ഒക്കെ മേടിച്ച് ഡൗൺലോഡ് ചെയ്തേക്കുന്നത്. ക്രാക്ക് ഗെയിമിനെ അങ്ങനെ സപ്പോർട്ട് ചെയ്യരുത്, നമ്മൾ ഈ പബ്ലിഷേഴ്സ് സ്റ്റുഡിയോസ് ഇവരെ സപ്പോർട്ട് ചെയ്യണം, നമ്മൾ അവരുടെ ഗെയിം മേടിക്കണം എന്ന് ഞാൻ പറയുള്ളൂ. അത്ര ഗെയിം പ്രാന്ത് ഉള്ളവർ എന്നെപ്പോലെ, ഇപ്പോൾ എനിക്ക് 100 രൂപ ഗെയിം പ്രാന്താണ്. എനിക്ക് ഒരു ദിവസം പോലും ഞാൻ ഗെയിം കളിക്കാണ്ടിരിക്കില്ല, അല്ലെങ്കിൽ ആ ദിവസം ഞാൻ അത്രയ്ക്ക് ബിസി ആയിരിക്കണം. അപ്പോൾ ഇൻട്രോ ഇത് ഇത്രയും വലുതായി വലുതായി പോകണം, എന്നെ പറയാനാണെങ്കിൽ കുറേ ഉണ്ടാവും എനിക്ക് പറയാൻ. അപ്പോൾ എന്നാലും ഞാൻ പറയാം. അപ്പോൾ ഗെയിം എനിക്കങ്ങനെ മേടിക്കണം എന്നുണ്ട്. ഓരോ ഗെയിം മേടിക്കുക, അത് കളിച്ച് അതിൻ്റെ ജെന്യുവിൻ റിപ്ലൈ റിവ്യൂസ് ആയിട്ട് ഇടുക. അപ്പോൾ അതിന് റവന്യൂ ഇല്ലാണ്ട് പറ്റില്ല, കാരണം അതിൻ്റെ ടൈം എഫേർട്ടും ചെയ്യുമ്പോൾ എനിക്ക് അതിന് റവന്യൂ കിട്ടിയാലേ എനിക്ക് പുതിയ ഗെയിംസ് കിട്ടുള്ളൂ. പിന്നെ ഒന്ന് ഹിറ്റായാലാണ് ഏർലി ആക്സസ്, വേറെ വലിയ വലിയ കമ്പനീസ് മേ ബി നമ്മളൊന്ന് റെക്കഗ്നൈസ് ചെയ്ത് തരുള്ളൂ. അപ്പോൾ എൻ്റെ എയിം അതാണ്, മാക്സിമം ഗെയിം കളിക്കുക. കളിക്കാൻ പറ്റാത്തവർക്ക് ഇതൊരു എന്താ പറയുക വിഷ്വൽ ട്രീറ്റ് കൊടുക്കുക, അതൊക്കെയാണ്. സോ എന്താ പറയുക, അതാണ് എൻ്റെ ഒരു പണ്ടേ ഉണ്ടായിരുന്നൊരു ലൈക്ക് യുനോ ഒരു എയിം എന്ന് പറയുന്നത്, മാക്സിമം ഗെയിം കളിക്കുക അങ്ങനെ കാര്യങ്ങൾ. സോ ഗെയിം പ്രാന്തരാണ് ഞാൻ ശരിക്കും. ഇപ്പോഴാണ് എനിക്ക് ഒരു സമയം കിട്ടിയത്, ഗെയിം സിസ്റ്റമൊക്കെ റെഡി ആയത്. എനിവേ പറയുമ്പോൾ നമുക്ക് ഇനിയും പല വീഡിയോസിൽ ഞാൻ ബാക്കി കഥകൾ പറയാം, ഇതൊക്കെ തന്നെയാണ് എനിക്ക് പറയാനുള്ളൂ, ഇതൊക്കെയാണ് എൻ്റെ എയിം എപ്പോഴും. സോ എനിവേ എൻജോയ് ദ റെസ്റ്റ് ഓഫ് ദി വീഡിയോ, ലെറ്റ്സ് ഡു ദിസ്. ഓക്കെ, സ്ഥലമൊക്കെ ഒന്ന് റൺഡ്രൈവ് തന്നെ ഉള്ളൂ. നമ്മൾ എവിടെ വെച്ചാൽ നിർത്തിയെന്ന് എനിക്കൊരു പിടി കിട്ടുന്നില്ല, കാരണം ഞാൻ
ബിസി ആയി പോയി ക്യൂ ടു ഇൻട്രാക്ട്. കളക്ടോൾ 3 റെലിക്സ് ടു സമൺ അതീറ. ഓക്കെ ഓക്കെ, ഇപ്പൊ നമ്മുടെ എത്ര റെലിക്സ് ഉണ്ടായിരുന്നു ഞാൻ മറന്നു. ഇന്നലെ കളിച്ചേ ഉള്ളൂ, നമുക്ക് ഇങ്ങോട്ടാ വരണ്ട് അതീറാസ് ലാവ്. ഒന്നും ആയിട്ടില്ല, 3 റെലിക്സ് കണ്ടുപിടിക്കണം. എന്നെ മേലിലോട്ട് പോകണം എന്ന് തോന്നണം. നമുക്ക് അതിൻ്റെ മേളിൽ കയറണമെങ്കിൽ ഒബ്വിയസ്ലി ഫസ്റ്റ് ഈ ബോള് അങ്ങോട്ട് പോവാം നമുക്കല്ലേ. ഓ, അവിടെ ഫ്ലവർ ഉണ്ട്. നമ്മൾ ആ ടൈമർ പോണതിന് മുമ്പ് തന്നെ ഇത് കേറി മേലോട്ട്. ഇവരിലിവിടെ എത്തിയ There are deep marks on the ground that converge at this point. The deer must have torn apart whole structures to make this tower. 1700 coins നമുക്ക് കിട്ടിയിട്ടുണ്ട്. 725 ഒരു ബാരലിൽ നിന്ന് നമുക്കൊരു 25 ഈ എന്താ പറയുക കോയിൻസ് കിട്ടുള്ളൂ കേട്ടോ. 25 ആണേ. നമുക്ക് ഇങ്ങോട്ട് പോവാം. കണ്ടപടിയതാണ്, അപ്പം ഇവിടെ വന്നു. This was a sacred site built by an ancient people to track the passage of the seasons. It's beautiful at sunset. Adira and I spent many afternoons resting in the shade of these ruins. അവിടെ ഒരു ഫ്ലവർ ഉണ്ട്. ഇതിൻ്റെ മേളിൽ കയറുക, ഇവിടെ കയറുക, ഇവിടെ കയറുക, ഫ്ലവറിലടിക്കുക, ഇവിടെ വരിക. ഓക്കെ, അത് ഓപ്പണാക്കി. ഓ, മാറിപ്പോയി. അത് ഓപ്പൺ ആയി എന്തായാലും. ഓക്കെ, നെക്സ്റ്റ് ഇനി നമുക്ക് അത് ഓണാക്കണം, അത് ഓണാക്കണം. അപ്പൊ ഇവിടെ ഇത് മാത്രമേ ഉള്ളൂ, വേറെ ഇവിടെ ഒന്നും കളക്ട് ചെയ്യാനില്ലല്ലോ. ഓക്കെ, ഇവിടെ ഒരു ബോസ് വരുന്ന തോന്നണം അവിടെ നിന്ന്. ഓണാക്കണേന് ജസ്റ്റ് ഒന്ന് അങ്ങോട്ട് പോയി നോക്കിയാല എന്താ ഉള്ളതെന്ന് അറിയാല. ഓക്കെ, ഇതെന്തായാലും നമുക്ക് ക്ലിയർ ചെയ്യണം തോന്നുന്നു.
ഗ്രാൻഡ് പാസേജ് ഓക്കെ അതിനു മുമ്പ് അതിൻ്റെ മെയിൽ ആ ഓക്കെ മെഡിറ്റേഷൻ ഹെൽത്ത് ബാർ കൂട്ടുന്ന സാധനമുണ്ട് ഇവിടെ ഒരു കളക്റ്റബിൾ ഉണ്ട് ഇവിടെ നമ്മൾ ഒരു ഗെയിമും ഒരു ജസ്റ്റ് ഒന്ന് ഓബിയസ് ആയിട്ട് വഴി തോന്നണയാണെങ്കിൽ അതിൻ്റെ ഓപ്പോസിറ്റ് പോവുക അവിടെ ഓബിയസ് അവിടെ എന്തായാലും ഷുവറായിട്ട് എന്തെങ്കിലും ഒരു അറ്റ്ലീസ്റ്റ് ഒരു സാധനമെങ്കിലും ഉണ്ടാവും നമുക്ക് പിക്ക് ചെയ്യാനായിട്ട് നമ്മളത് ഹെൽപ്പ് ചെയ്യും പിന്നീട് നമുക്ക് റോട്ടിനെ കുറേ അൺലോക്ക് ചെയ്യാനുണ്ട് ശരിക്കും ഇത്രയും റോട്ടല്ല നമ്മൾ ലെവൽ 3 എങ്കിലും കൂടേണ്ടതാണെന്ന് തോന്നുന്നു ഞാൻ കുറേ നമ്മൾ റോട്ടിനെ മിസ് ചെയ്തിട്ടുണ്ട് കളക്ട് ചെയ്യുന്നത് നമുക്ക് ഇതിൻ്റെ ഡീലോട്ടല്ലേ പോകണം ചാടാമോ ചാടാമോ എനിക്ക് പേടിയാണ് കുഴപ്പമില്ല സാറോണ ജസ്റ്റ് ഒന്ന് പോട്ടെ ഈ ഡോർ തുറക്കാനുള്ള പുറപ്പെടാൻ തോന്നണം നമ്മള് ഓക്കെ മരക്കൊണ്ട് കമോൺ 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 ഓ അവൻ പോലല്ലേ താഴത്തോട്ട് വീഴുവോ യെസ് അത് കൊള്ളാല ഓക്കെ ഇങ്ങോട്ട് വാ 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 എത്തിയില്ല ഇതിലെ ചാടുന്ന് പറയട്ടെ സ്പീഡിൽ കൊണ്ടേ ഇല്ല എത്തില്ല ഓക്കെ പോട്ടെ നമുക്ക് അങ്ങോട്ട് പോവാം നമ്മൾ എന്തായാലും ഇവിടെ ഇതിലെന്തായാലും പോകാൻ പറ്റില്ലായിരുന്നല്ലേ പറ്റുമായിരുന്നോ അവിടെ അവിടെ എന്തോ ഉണ്ട് എനിക്ക് അവിടെ ഫ്ലവർ ഉണ്ട് അവിടെ ഉണ്ടോ മേ ബി എനിക്ക് അങ്ങോട്ട് പോകണമെന്നുണ്ട് ലെറ്റ് സീ നമുക്ക് ഈ വഴി ഒന്ന് പോവാം ചിലപ്പോൾ ഇതിലേക്ക് ഇറങ്ങി നമ്മൾ അതിലേ വന്നാലോ മേ ബി ആ അതെ കറക്റ്റ് നമ്മൾ അങ്ങോട്ടേ പോകണം ഒന്ന് മേലിലോട്ട് പോകാൻ പറ്റുമോ ഇല്ല
ഇണ്ടാണ് ഇല്ലല്ല ഒരു ടൈമും കൂടി വേണം ഒന്നും കൂടി വേണം ടൈം ഇത് കുറേ നേരം ഉണ്ടല്ലോ ഓ അതും കൂടി ക്ലിയർ ചെയ്യായിരുന്നു അല്ലേ ഷിറ്റ് സീനസ് ഇല്ല നമുക്കൊന്നും കൂടി പോവാം ഞാൻ ആ കണ്ടില്ല അത് റീസ്പോണ് ഇത്തിരി പെട്ടെന്നായതുകൊണ്ട് കുഴപ്പമില്ല കേട്ടോ അത് റസ്ക് ലേത്ത് കറപ്ഷൻ ഇത് പിടിച്ചിക്ക അതിന് വലിയ മാറ്റം എനിക്ക് തോന്നുന്നത് ഈ ഫ്ലവർ എന്തിനായിരുന്നു എന്തായാലും ഈ ടൈമർ ഒന്ന് കഴിയട്ടെ ആ ഫ്ലവർ എന്തിനാ ആ ഇതെന്തിനാ ഇവിടെ ഓ അത് ഓപ്പൺ ആവാനായിരുന്നു അല്ലേ നമ്മൾ നേരത്തെ ഒരു ഫ്ലവർ പൊട്ടിച്ചില്ലേ ഈ വെള്ളത്തിൽ വീണാ കുഴപ്പമില്ല അയ്യോ പക്ഷെ ഈ വെള്ളത്തിൽ വീണാ കുഴപ്പമുണ്ട് കണ്ട കണ്ടുപിടിച്ചില്ലേ എന്തൊക്കെയാണ് ഓക്കെ അങ്ങനെ ഇവിടെ എത്തി എന്തായാലും ഇവിടെ 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 റോട്ട് വല്ലതും ഉണ്ടോ റോട്ടൊന്നുമില്ല നമുക്ക് ഇവിടെ നിന്ന് അപ്പുറത്തോട്ട് പോകാനാണ് ആ ഫ്ലവർ ബാക്കിലൊന്നും ഇല്ലല്ലോ ഇവിടെ താഴ്ത്തി വീണേ അങ്ങോട്ട് തിരിച്ചു പോകാനൊരു ഫ്ലവർ ഉണ്ട് അയ്യോ പോലെ 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 റോട്ട് തിരിച്ചു വിളിച്ചേക്കടി എന്നെ വേറെ ഒന്നുമില്ലല്ലോ മെലോട്ട് പോവാം കഴിഞ്ഞില്ലേ യെസ് എല്ലാം അറിഞ്ഞു റോട്ടിനെ കൂടി കിട്ടി നമുക്ക് ഞാൻ
അവിടെ തിരിച്ചു പോണ്ട. ആ വാച്ച് ടവറും റൂഫൂസ് ബാണ് ഇത് രണ്ടും ക്ലിയർ ചെയ്യണം എന്ന് തോന്നുന്നു. ഓക്കെ യാ, നേരെ ബാക്കിലുള്ള റോ വാച്ച് ടവർ ഐ തിങ്ക് അതാണ് തോന്നുന്നത്. ഇത് മറ്റേവനല്ലേ കപ്പ. ഇവിടെ ഒരു ഫോറസ്റ്റ് ഇയർ ഉണ്ട്, സോ എവിടെന്നെങ്കിലും അതേ ഇരിക്കണം. ഇത് ക്ലിയർ ചെയ്യണം, അതിൻ്റെ മെയിനിൽ ക്ലിയർ ചെയ്യണം. ഓക്കെ, കുറച്ച് സ്ഥലങ്ങൾ ക്ലിയർ ചെയ്യാനുണ്ട് നമുക്ക് ഈ ഒരു ഫോറസ്റ്റ് ഇയറും കൊണ്ട്. ഫസ്റ്റ് നമുക്ക് ഇതൊന്ന് ക്ലിയർ ചെയ്തേക്കാം. ഓക്കെ, പക്ഷേ കൺട്രോളർ ഉണ്ടായിരുന്നെങ്കിൽ നാളെ ഫെർമിൻ്റെ ചെയ്യുന്ന കൺട്രോളർ മേടിക്കണം. ഫെർമിൻ കമ്പനിക്കാരൻ ഓ അങ്ങോട്ട് കയറില്ലല്ലേ. ഇതും കൂടി ക്ലിയർ ചെയ്തേക്കാം മര കൊണ്ട്. ഇങ്ങോട്ട് കയറൂലേ, ഞാനിവിടുന്ന് അങ്ങോട്ട് കൊണ്ടുവന്നോണ്ട്. ഓക്കെ, ഇവിടെ വന്നിട്ട് നമുക്ക് എന്തിനാണെന്ന് അറിയോ? അപ്പൊ ഇവിടെ വേറെ ഉണ്ടായിരുന്നു. കൺട്രോളർ വേണം, മൗസ് ഇങ്ങനെ ഉരച്ച് 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 വയ്യ. ഇത് ക്ലിയർ ചെയ്യാൻ പറ്റുമോ? നോ. ഓ, ഈ ഫ്ലവർ ആ ഫ്ലവർ ആ ഫ്ലവർ. ഓക്കെ ഓക്കെ ഓക്കെ, ഗാർഡൻ. അയ്യോ, ഇപ്പൊ താഴ്ത്തു വേണേനെ. ഞാനവിടെ അവിടെ ഉണ്ടായിരുന്നു, മഞ്ഞു പോയ. ഓക്കെ, ഇവിടെ ഉണ്ട്. വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ
ഒരു കൊച്ചെറുക്കനെ കൂടി നമ്മുടെ പാക്കിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നു. 2:32 ആയി, 3 വരെ കൂടി കിട്ടണം. നമുക്കുണ്ടല്ലോ ക്യൂർ അപ്ഗ്രേഡ് ചെയ്യാം. എന്നാലേ ഓക്കെ, ക്യൂർ എന്തായാലും അപ്ഗ്രേഡ് ചെയ്യാം. എനിക്ക് എന്തായാലും 5 വേണം. എത്ര? 6. ഇവിടെ നിന്ന് താഴത്തേക്ക് ചാടിയാലും ചെറുതായിട്ടൊന്ന് മരിക്കും നമ്മൾ. അപ്പൊ നമുക്ക് നൈസായിട്ട് നെക്സ്റ്റ് സ്ഥലം റോസസ് ബാൺ. റോസസ് ബാൺ അതാണ് തോന്നുന്നത്. അതെ, അത് തന്നെ. ഇതത് നമ്മൾ ഫയൽ സേവ് ചെയ്തിട്ടില്ല കേട്ടോ. നിങ്ങൾ എപ്പോഴും സ്റ്റോറി മോഡ് ഗെയിം കളിക്കുമ്പോൾ സേവ് ചെയ്യണ ഒരു ശീലം വേണം, ഇല്ലെങ്കിൽ നമ്മൾ വെറുതെ പെട്ടുപോകും. ഇതിൻ്റെ അകത്തൊക്കെ വെച്ച് എനിമി വന്നിട്ടില്ല, ഞാൻ ഡോഡ് ചെയ്ത് മരിക്കും. താഴത്തോട്ട് പോകും. നെക്സ്റ്റ് റോട്ട് കിട്ടി. ഈ ഏരിയയിൽ തന്നെ ഒരു 3 റോട്ടിന് നമുക്ക് കിട്ടിയിട്ട് ഇപ്പം ഈ പാർട്ടി തന്നെ ഇല്ലേ, 3-4 എന്തോ കിട്ടിയില്ലേ. ഓ, നമുക്ക് അങ്ങോട്ടായിരുന്നു പോകണ്ട്. ഓ നൈസ്. ഒരു ബോക്സ് ഉണ്ട്. ബോക്സ് അല്ല, ചെസ്റ്റ്. ഫക്ക്, വേസ്റ്റ് ചെയ്തു നമ്മള്. അത് പൊക്കി അവിടെ വെക്ക. അത് ഓക്കെ എനിക്ക്. ഇത് പൊക്കി ഇതിന്റെ മേലിൽ വെക്കാൻ പറ്റുമോ മാർക്ക്? ഓ ഓക്കെ ഓക്കെ, മനസ്സിലായി. ഇവിടെ കൊണ്ടുപോവാ, കാരണം അതിന്റെ മേലിലേക്ക് കയറാൻ എനിക്കൊരു വഴിയില്ല. അപ്പോ ഇതിന്റെ മേളിൽ നിന്ന് നമുക്ക് അതിലോട്ട് കയറണം. അത് അത് രണ്ടെണ്ണം ഉണ്ടല്ലേ, നല്ല കാര്യം. ഓക്കെ ഓക്കെ ഓക്കെ, ഇവിടെ കൊണ്ടുപോവാ.
അങ്ങോട്ട് കൊണ്ടു. നമ്മൾ നേരത്തെ ഒരു കാര്യം ട്രൈ ചെയ്തില്ല, ഇങ്ങനെയാണ് തോന്നുന്നത്. മരിച്ചടാ നീ. ഇത് ഭയങ്കര ഒ പി ആണ് ആ ഒരു എന്നുവെച്ചാൽ. നമ്മളെങ്ങനെ ചെയ്യുന്ന വെച്ചാ, നമുക്ക് ഈ ഹെൽത്ത് ബാറിൻ്റെ അവിടെ മഞ്ഞ സാധനം കണ്ട അത് ഒരെണ്ണമുണ്ടെങ്കിൽ വേണം സ്പെഷ്യൽ അറ്റാക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ ഹെവി അറ്റാക്ക് ഞെക്കി പിടിക്കുക. അപ്പോൾ ഇതേ കണ്ട റോഡ് ഹാമർ കണ്ട ഒരു ടൈമുണ്ട്, ഒരു 2-3 സെക്കൻഡ്, 2 സെക്കൻഡ് 1 സെക്കൻഡ് എന്തോ ടൈമിൻ്റെ ഒരു നമ്മൾ ആറ് ഞെക്കണം. ആ അപ്പം തന്നെ അതെ റൈറ്റ് വെക്കുക, ഇതൊന്ന് ആറ് വയ്ക്കുക. ഹേ കണ്ട കിടിലം എഫക്റ്റ് ആണ് അത്, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഓക്കെ അത് അനങ്ങുന്നില്ല. ഓക്കെ ഈ ഫ്ലവർ ഓപ്പണായി, നൈസ്. ഇവിടെ ഒരു ടിയർ ടിയർ ഫോറസ്റ്റ് ടിയർ കൊണ്ടുവരണം. അതിനുമ്പ് ഈ പെണ്ണോട് സംസാരിച്ചു. നമ്മൾ ഇത് ഉപയോഗിച്ചിട്ട് എന്തോ ക്ലിയർ ചെയ്യണം. നമുക്ക് അത് നോക്കിയിട്ട് വരാം എന്താ ക്ലിയർ ചെയ്യേണ്ടത്. അപ്പുറത്ത് എന്തോ ഉണ്ട് കേട്ടോ, അവിടെ റോട്ടും ഒരു ചെസ്റ്റ് ഉണ്ട്. എടുക്കണമെങ്കിൽ നമുക്ക് മേലിലെത്തണം. ഫ്ലവറും എല്ലാം ഉണ്ട്. മേലിലേക്ക് പോവാൻ എന്താ മാർഗം? ആ മേളിൽ നിന്നല്ല വന്ന. ഇങ്ങോട്ട് കൊണ്ടുവന്ന എനിക്ക് ആ ചെസ്റ്റും കൂടി ഒന്ന് ഓപ്പൺ ചെയ്യണം. ഇല്ല, ആ ചെസ്റ്റിന് ഈ വഴിയല്ല. Thank you.
എന്തോ റോട്ടാ നോക്കി നമുക്കിപ്പോ 33 34th റോട്ട് അല്ലേ ഇത്? 34 യാ. ചെസ്റ്റ് ഉണ്ടായിരുന്നല്ലോ അവിടെ നമ്മൾ കണ്ട് പുറത്ത് സൈഡിലല്ലേ. അങ്ങോട്ട് പോവാൻ വേറെ ഏതോ വഴിയുണ്ട്. ഓ ഭാഗ്യം മരിച്ചില്ല. ഇവിടെ വരെ അധീറ സ്ലാവ് കംപ്ലീറ്റ് ചെയ്യാം. നമുക്ക് അതും കൂടി ഒന്ന് ജസ്റ്റ് ഒന്ന് പെട്ടെന്ന് ചെയ്തേക്കാം. വാർപ്പ് അൺലോക്കായി. യെസ് വാർപ്പ് അൺലോക്കായി. ഇതിന് വേണ്ടിയായിരുന്നു കേട്ടോ അത്. യെസ് ഒബിയസ്ലി അത് നമുക്ക് കംപ്ലീറ്റ് ചെയ്യാം. പാർട്ട് 3 ലോങ് ആയാലും നമുക്ക് കാര്യം നടത്തണമല്ലോ, കാര്യങ്ങൾ ചെയ്യണമല്ലോ. ആരോ ക്യൂസിൽ അതിനെ കൺട്രോൾ ചെയ്യാൻ പറ്റും, പക്ഷെ ഉണ്ടല്ലോ ഇത്തിരി പാടാ. ബ്രിഡ്ജിന്റെ അടിയിൽ ഒരു ചെസ്റ്റ് ഉണ്ട്, അത് എടുക്കാം. റോട്ടായിരുന്നു അത്, ഡെവലപ്പ് ആയല്ല. യെസ് മൂന്ന് ആക്ഷൻസ് നമ്മൾ ചെയ്യാൻ പറ്റും. നമുക്ക് എവിടെ വരണം, ഇവിടെ നിന്ന് റൈറ്റ് ഇത് അവിടെ. ഓക്കെ ഗെയിം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്ന പോലത്തെ പാട്ടൊന്നും ഇപ്പൊ കേൾക്കുന്നില്ല കേട്ടാ. ഇത്തിരി ഭയങ്കര യുനോ. ഓക്കെ അവന്മാരെ വിളിച്ച് ഇത് കംപ്ലീറ്റ് ചെയ്യണമല്ലോ നമുക്ക്. There's a relic here. These rocks look like they're part of a larger structure. This is our ox. He helped us shape the land. We have to help him. I don't know how he could possibly be functioning after all this time, but we can't leave him like this. The heart is weakened. Let's clear this corruption off him. There. Okay. I can't believe it. How are you doing, big guy? Easy there, old friend. I'm happy to see you too. This is Kana. She's here to help Adira. Time has turned most of our work to dust, but Rufus here is still chugging along. Let's go find another relic. Okay, relic discovered. ഇനി രണ്ട് റിലിക്കും കൂടി ഉണ്ട്, അതും കൂടി ചെയ്താൽ നമ്മുടെ ഇതാവും. സോ ഗൈസ് അത് പറഞ്ഞുകൊണ്ട് നമുക്ക് ഈ പാർട്ട് ഇത് 20 38 ആയല്ലേ. സോ ഓക്കെ, സോ ഹേ ഗൈസ് നമുക്കെന്നാൽ ഇത് ഇവിടെ നിർത്താം. ഈ പാർട്ട് ഇവിടെ നിർത്തി ലോങ് ആയി പോയി. എനിവേ കട്ട് ചെയ്യാൻ മാത്രം ഒന്നുമില്ല, നമ്മളിത് ഫുൾ ക്വാളിറ്റി ഗെയിം പ്ലേ ആയിട്ടാണ് എനിക്ക് തോന്നിയത്. സോ ദാറ്റ്സ് ദാറ്റ് ആൻഡ് ഐ വിൽ സീ യു ഓൺ ദി അദർ വൺ.